സന്തോഷത്തോടു കൂടി ഞങ്ങൾ കാതലെന്ന് പറഞ്ഞ മൂവി കണ്ടിട്ട് ഇറങ്ങി വരുന്ന വഴിയാണ്. ജസ്റ്റ് വന്നേ ഉള്ളൂ, ഇപ്പൊ സമയം ഏകദേശം 2:45. അപ്പോ നൈറ്റാണ് ഞങ്ങൾ പോയി കണ്ടത്. ടിക്കറ്റ് സത്യം പറഞ്ഞാൽ നമ്മള് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഏകദേശം ഞങ്ങൾ 6 പേരാണ് പോയത്. മൂവി കണ്ടിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് നമുക്കുണ്ടായ ഹാപ്പിനെസ് അല്ലേ? കാര്യം ഞങ്ങൾക്ക് പറഞ്ഞിരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഞങ്ങൾ അനുഭവിക്കേണ്ട ഒരു ആ സംഭവമാണ് ഞങ്ങളിൽ നിന്ന് ഒഴിവായി മാറിയെന്ന് ഞങ്ങൾ ചെയ്ത ഈ ഒരു കല്യാണത്തിലൂടെ ഞങ്ങൾ മനസ്സിലായല്ലേ. കാര്യം ഒരു പെണ്ണിൻ്റെ ഭാവി നശിപ്പിക്കാതെ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, നശിപ്പിക്കാതെ ഞങ്ങൾ എടുത്തൊരു തീരുമാനം വളരെ വലുതായിരുന്നു എന്നുള്ളൊരു കാര്യം വളരെ അന്തസ്സായിട്ടും അഭിമാനപൂർവ്വമായിട്ടും ഞങ്ങൾ പറയുന്നു. അതെ അതെ, ഈ ഫിലിമിന്റെ അതുപോലെ തന്നെയാണ് നമുക്കത് വ്യക്തമാവും. കാരണം നമ്മളിപ്പോ ഒരു എന്താ ഒരു പെണ്ണ് കെട്ടി അവസ്ഥ എല്ലാം ഇപ്പൊ അറിയാവുന്ന ആൾക്കാരെ കാണല്ലോ. അതുപോലെ തന്നെ അതിന്റെ അതുകൂടെ മമ്മൂട്ടി സാറും അതുപോലെ തന്നെ ജ്യോതികമാവും അത് വ്യക്തമാക്കി ഓരോ വ്യക്തികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അവരതുപോലെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ? പിന്നെ പ്രത്യേകിച്ച് ഈ ഫിലിം എടുത്ത ഡയറക്ടർ സാർ, ഹാറ്റ്സ് ഓഫ് യു സാർ. കാര്യം വെച്ചാൽ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മമ്മൂട്ടി സാറിനും നമ്മുടെ ജ്യോതികമാമനും ഇത് വളരെ രീതിയിൽ, കാര്യം അനുഭവിക്കുന്ന ആ ഒരു ഫീലിങ്സ് എങ്ങനെയാണോ അതുപോലെ തന്നെ ചിത്രീകരിച്ചാൽ ഒത്തിരി ഒത്തിരി, കാരണം മറ്റുള്ള എല്ലാ ആൾക്കാരും കേട്ടോ അതിന്റെ എല്ലാ എന്റർടൈൻമെന്റ്. പിന്നെ നിങ്ങൾ മാക്സിമം ഈ മൂവി പോയി എല്ലാവരും കാണാം. കാര്യം ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു തുടക്കം പറഞ്ഞു എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ക്യോർ വ്യക്തികൾക്ക് വേണ്ടി ഈ ഒരു മൂവി അറിയിച്ചു കൊടുത്തതിനകത്ത് ഭയങ്കര രീതിയിൽ ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ എല്ലാവരോടും ഒരു ഒറ്റ അഭ്യർത്ഥന ഉള്ളു, കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ വീട്ടിൽ നിന്ന് ആ ഒരു തുടക്കം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വ്യക്തികൾക്ക് ആർക്കും ഒരു രീതിയിലും സങ്കടപ്പെടേണ്ട വരത്തില്ല. ആ ഫിലിമിലെ ആ ഒരു കുറേ ഇമോഷണൽ സീൻസ് ഉണ്ട്, അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിച്ച കുറേ കാര്യങ്ങളായിരിക്കും എന്നുള്ള മീൻസ് നമ്മൾ എന്നല്ല പറഞ്ഞേ, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലേ കുറേ പേര്. കാര്യം എനിക്ക് തോന്നുന്നത് ആ എന്താ പറയുക, വക്കീല് പറഞ്ഞേക്കുന്ന പോലെ അതിലൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ പൂർണ്ണമായിട്ട് മൂവിയെ കുറിച്ച് പറയണില്ല, ആ ഒരു ഡയലോഗ് ഉണ്ട്. കാര്യം ഇന്ത്യയിലെ വേൾഡിൽ 80% ആൾക്കാരത്തോളം ഹോമോസെക്ഷ്വാലിറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം പകുതി പേര് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. ആ ജീവിതത്തെ തുറന്നു കാട്ടിയ ഒരു അനുഭവമാണ് ഈ മൂവിയിലൂടെ നമുക്ക് തന്നേക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു മൂവി ഇറക്കിയ അല്ലേ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞു. ഈ മൂവി കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഒരു പക്ഷേ സ്റ്റില്ലായി. കാര്യം ആ മൂവി കാണാൻ വേണ്ടി ഞങ്ങളുടെ കൂട്ടത്തിലിരുന്ന ആൾക്കാരെല്ലാം എല്ലാ യങ്സ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. കാര്യം അവർക്ക് സൈലന്റ് ആയിപ്പോയി ഈ മൂവി കണ്ടപ്പോൾ. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യം ഈ മൂവി ഉറപ്പായിട്ടും കുറേ ആൾക്കാരുടെ കണ്ണു തുറക്കും. കാര്യം ഇനിയും തിരിച്ചറിവ്. അതായത് ഇപ്പോഴും നേരം പുലർന്നിട്ടും പുലർന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ അല്ലെ ആ ഒരു മറച്ചു മാറ്റിയേക്കുന്ന ഒരു ഇതാണ് നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്തായാലും കാതൽ നിന്ന് മൂവി പോയി എല്ലാവരും കാണുക. കാര്യം സ്റ്റോറി വന്നത് തന്നെ നമ്മൾ അഭിമാനപ്പെടാം. മനോഹരമായ ഫിലിമാണ് കുടുംബ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ സിനിമ കാണുന്നവർക്കും എല്ലാവർക്കും സിനിമയല്ല അതായത് ജീവിതം എന്ന രീതിയിൽ ഞങ്ങളത് കണ്ടപ്പോ തന്നെ നമ്മുടെ ഒരു ജീവിതം നമ്മുടെ ജീവിതം തുറന്നു കാണിച്ചൊരു അവസ്ഥയിലായിരുന്നു നമുക്ക് കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇത് ആ സിറ്റുവേഷൻ ആ റോള് ചെയ്ത മമ്മൂട്ടി സാറിനും അതുപോലെ ജ്യോതികമാമനും നമ്മൾ എന്താ പറയുന്നത് ഫുൾ തിരിച്ചു പോയ ആൾക്കാരെല്ലാം തിരിച്ചു വന്ന കുറെ അറിവുകളുണ്ട്, അത് നിങ്ങൾ കാണണം. അത് കണ്ടാൽ നിങ്ങൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി നിങ്ങൾ എല്ലാവരും പോയി മൂവി കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം ഇനിയും ഇങ്ങനെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഒരിക്കലും മാറ്റി നിർത്താതെ ചേർത്ത് പിടിക്കാൻ നോക്കുക. എനിവേ ഓക്കെ ബൈ.